റൊസാരിയ മിത്താലെ, ഒക്ടോബർ 7. ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ. ഈ അമ്മയോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പോളാറാമൻ പാപ്പ തൻ്റെ ക്രിസ്റ്റി മാത്രി എന്ന അപ്പസ്തോലിക പ്രബോധന രേഖയിൽ പറയുന്നത്, തിന്മകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവജനത്തിൻ്റെ ഭക്തി വർദ്ധിക്കണമെന്നാണ്. തിന്മയുടെ ശക്തി വർദ്ധിക്കുന്നത് മനസ്സിലാക്കി ഏറ്റവും കരുണയുള്ള നമ്മുടെ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ പോളാറാമൻ പാപ്പ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്തങ്ങളായ അവദാനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥന നയിക്കുന്നതാണല്ലോ ജപമാലയുടെ ലുത്തനിയ. ബൈസൻ്റെയും ആരാധനാക്രമത്തിലെ ഗ്രീക്ക് ഭാഷയിലുള്ള അക്കാത്തിസ്റ്റ് ഗീതമാണ് മാതാവിൻ്റെ ലുത്തനിയയ്ക്ക് പ്രചോദനമായത് എന്ന് വിശ്വസിക്കുന്നു. 1587 സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പയാണ് മാതാവിൻ്റെ ലുത്തനിയ ഔദ്യോഗികമായി അംഗീകരിച്ചത്. ലൊറേറ്റോ ലുത്തനിയെന്ന് ഔദ്യോഗികമായി സാർവത്രിക സഭയിൽ അംഗീകരിച്ച ഇതിൽ 52 സ്വപ്നങ്ങളാണുള്ളത്. കൂടാതെ തദ്ദേശ സഭാധികാരികൾ പ്രായോഗിക അജപാലനോത്സവത്തിന് സഹായകമാക്കാവുന്ന സ്വപ്നങ്ങൾ ലുത്തനിയയോട് കൂട്ടിച്ചേർത്തതും ഇന്ന് ഉപയോഗിക്കുന്നു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് പോലെ, എല്ലാ കൃപകളുടെയും സത്യത്തിൻ്റെ വഴികൾ പരിശുദ്ധമറിയമാണ്. അതായത്, സ്വർഗീയമായ വഴിയിലേക്കുള്ള ഭൗമിക തീർത്ഥാടനത്തിലിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും പരിശുദ്ധമറിയത്തിലൂടെ കൃപകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഈ കൃപകളുടെ സ്വീകരണത്തിന് അനുയുക്തമായ സംബോധനകളോടെയാണ് ലുത്തനിയിൽ ഓരോ പ്രാർത്ഥനയും നാം ഏറ്റുപറഞ്ഞ് മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നത്. പരിശുദ്ധ മറിയത്തെ 14 പ്രാവശ്യം മാതാവ് എന്നും 13 പ്രാവശ്യം രാജ്ഞി എന്നും 7 പ്രാവശ്യം കന്യക എന്നും മറ്റുള്ളവ ഓരോ തവണയും ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാവശ്യവും മാതാവിൻ്റെ സവിശേഷമായ ഏതെങ്കിലും ദിവ്യ നന്മയെ ഏറ്റുപറയുന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ ആത്മീയ തലത്തിലുള്ള അർത്ഥം തുടർന്നുള്ള ദിവസങ്ങളിൽ വിചിന്തന വിഷയമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ.